ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി, അല്ലെങ്കിൽ മുരിഞ്ഞിരിക്കുന്ന ഇത് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു കപ്പിന് 3 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇപ്പം ഇത് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിച്ച പൊടിയാണ്, അല്ലാണ്ട് വാങ്ങിച്ച പൊടിയല്ല, ഗോതമ്പ് പൊടി. അപ്പോൾ ഓരോന്നിൻ്റെയും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം, നമ്മൾ വാങ്ങിക്കുന്ന ഗോതമ്പും പൊടിക്കുന്ന ഗോതമ്പിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണം. ഞാൻ ഇതിനൊരു 1/2 കപ്പ് കൂടി വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നോക്കാം. നമുക്ക് അത് ബാക്കി 1/2 കപ്പിൻ്റെ ബാക്കിയോടെ അങ്ങ് ഒഴിച്ചെടുക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ഇതത്ര മതി. ഇപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഈ കപ്പിന്, 1/3 കപ്പ് പൊടിയും വെള്ളം നമ്മൾ 1/4 കപ്പുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ ബോൾസാക്കിയിട്ട് പരത്തിയെടുക്കാം. നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ആദ്യം ഒന്ന് കൈ കൊണ്ട് പരത്തി കൊടുക്കാം. പിന്നെ നമുക്ക് കോല് വെച്ച് വലിയ പൂരി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പത്തിലാക്കിയാൽ മതി, ചെറിയ ഇതാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇതാക്കിയെടുത്താൽ മതി. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം പരത്തിയെടുക്കാം. നമ്മളിതെല്ലാം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനിത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇത് പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വരട്ടെ. അത് എണ്ണ നന്നായി ചൂടായിട്ട് നമുക്ക് എണ്ണയ്ക്ക് ഓരോന്നിട്ട് കൊടുക്കാം. നന്നായി വീർത്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് മറ സൈഡും ഇട്ട് കൊടുക്കാം. നമുക്കിനി കോരിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ അത് കണ്ടില്ല, എല്ലാം നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. നമുക്ക് കണ്ട തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ബൈ.